എടോ, എന്തിനാണ് ഇത്ര ഒഴിച്ചു കൊണ്ടുവന്നത് വെച്ചാല്? എവിടെ നോക്കിയാലും സി സി ടിവിയുടെ ശല്യമാണ്. ഒന്നിനു പുറകെ ഒന്നായി പാർട്ടിക്കും നേതാക്കൾക്കും എതിരെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടെന്നറിയില്ല. എതിരാളികൾ ഒറ്റക്കെട്ടായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിഷമിക്കാതിരി, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം. ഈ ബഹളങ്ങൾ നിലക്കണം, സ്വസ്ഥത വേണം, അത്രയല്ലേ വേണ്ടു? അത് ഞാൻ ഏറ്റു. അപ്പൊ എന്നാ പറഞ്ഞ പോലെ. എന്നാ ശരി, ഓക്കെ. ഹലോ, ആ ഈ പാലത്തിൻ്റെ അവിടെ ഒന്ന് വാ. എന്താ പെട്ടെന്ന് വിളിച്ചേ? വാ പറയാ. അതെ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച ഉണ്ടല്ലോ, അത് വഴിതിരിച്ചു വിടണം. എന്തുവാണെങ്കിലും ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ടാർഗറ്റ് ലിസ്റ്റ് തന്നെ എടുത്താലോ? പക്ഷേ ആ ചർച്ച നമുക്കെതിരാവില്ലേ? അതിനൊക്കെ വഴിയുണ്ട്, ആളെ ഞാൻ പറഞ്ഞുതരാം. പയ്യന്മാർ റെഡിയാക്കോ? ശരി, ഒരു വണ്ടി തരപ്പെടുത്തേണ്ടി വരും. എന്ത് പണ്ടാറെങ്കിലും ഒപ്പിക്ക്, സംഗതി അത്രയും പെട്ടെന്ന് വേണം. അക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, കൃത്യം കൃത്യസമയത്ത് നടന്നിരിക്കും. പിന്നെ പയ്യന്മാരൊക്കെ ഇന്ന് തന്നെ ഞാൻ ഏർപ്പാടാക്കാം. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ സാംസ്കാരിക നേതാക്കൾ ഉത്കണ്ഠ രേഖപ്പെടുത്തി. ഇന്നലത്തേത് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. സംഭവത്തെ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഒരുപോലെ അപലപിച്ചു. കേരളീയ സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. നിഷ്ഠൂരമായ ഈ കൊലയെ ശക്തമായി അപലപിക്കുന്നു. കുറ്റക്കാർക്കെതിരെ മുന്നും പിന്നും നോക്കാതെ നടപടിയെടുക്കണം. ഹോ, വല്ലാത്ത ക്രൂരത. കൊച്ചിയിൽ കൊള്ളപ്പലിശ സംഘം പിടിയിൽ.